നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം ധർണ സംഘടിപ്പിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് അധികാര വികേന്ദ്രീകരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി ഗ്രാമോദയ അങ്കണത്തിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഖാദി മേളയിൽ 30% വരെ ഗവൺമെന്റ് റിബേറ്റ് പൊന്നുരുക്കിപ്പാറ കാരക്കൊണ്ട മടംതട്ട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ജനപ്രതിനിധികളും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു 2023 മെയ് മാസത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഫോറം എച്ച് എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം ജില്ലാ സെക്രട്ടറി വി വി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് അധികാര വികേന്ദ്രീകരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ യു ഡി എഫ് കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളുടെ മെയിൻ്റെനൻസ് ഗ്രാന്റ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക ആറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പ്രത്യേക ഫണ്ട് അനുവദിക്കുക കോവിഡ് കാല പ്രതിസന്ധി കാര്യക്ഷമമായി കൈകാര്യം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക നിലാവ് പദ്ധതി കാര്യക്ഷമമാക്കുക ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് 50% വിഹിതം കേന്ദ്ര സർക്കാരും 50% വിഹിതം സംസ്ഥാന സർക്കാരും വഹിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് യു ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ധർണ ഉദ്ഘാടനം ചെയ്തു അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്തെ തകർക്കുന്ന നിലപാടുകൾ തിരുത്തണം എന്നുള്ള വലിയ പോരാട്ടത്തിൽ പങ്കുചേരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത് കാരണം ഇത്തരമൊരു സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും നിരന്തരം എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അത്രമാത്രം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് ശ്രമങ്ങൾ അതെന്തിന്റെ പേരിലായിരുന്നാലും കേരളത്തിലെ നിലവിലുള്ള ഇടതു മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ വിജയൻ അധ്യക്ഷനായി കെ എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സി പി ജയരാജൻ മാസ്റ്റർ എസ് കെ പി സക്കറിയ ടി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് പിരാത്തറ പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി ഗ്രാമോദയ അങ്കണത്തിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി ഖാദി മേളയുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഖാദിയും കൈത്തറിയും കേരളത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് വിശേഷിച്ചും നമ്മുടെ ഈ പടക്കേ മലബാറുകാർ പൈനൂർക്കാരെ സംബന്ധിച്ച് ഖാദി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ വലിയ ഇഴുകിച്ചേർ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ആ നിലയിൽ ചേർന്ന് നിൽക്കുന്നൊരു കാര്യം പല രീതിയിലുള്ള പ്രതിസന്ധികളും ഖാദി രംഗം നേരിട്ടിട്ടുണ്ട് ചെറിയ ഉണർവിപ്പോഴുണ്ട് എങ്കിലും എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു സിസ്റ്റർ ഷാന്റി ഫിലിപ്പ് ഏറ്റുവാങ്ങി നഗരസഭാ കൌൺസിലർ കെ കെ കുമാർ സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് ഇ എ ബാലൻ അധ്യക്ഷനായി പി കെ സന്തോഷ് ടി സി മാധവൻ നമ്പൂതിരി കെ കെ അജിത് കുമാർ കെ വി പ്രകാശ് ബാബു എം അനീഷ് കുമാർ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഓണം ഖാദി മേളയിൽ ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് ഒപ്പം നിരവധി സമ്മാന പദ്ധതികളും ഖാദി മേളയുടെ ഭാഗമായി നടക്കും നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ
പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ എം ബിജിൻ എംഎൽഎ അധ്യക്ഷനായി. പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ എം വിജിൻ എംഎൽഎ അധ്യക്ഷനായി. കല്യാശ്ശേരി തളിപ്പറമ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.9 കോടി രൂപയാണ് അനുവദിച്ചത്. റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളുടെ പ്രാഥമിക പരിശോധനയുടെ ഭാഗമായി എംഎൽഎയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് സന്ദർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രസ്തുത റോഡ് 13 കിലോമീറ്ററാണ് ടാറിംഗ് ചെയ്യുക. 10 കിലോമീറ്റർ വീതിയുള്ള റോഡിൽ 5.5 മീറ്റർ വീതിയിലാണ് ടാറിംഗ്. 13 കൾവർട്ടുകളും ആവശ്യമായ ഇടങ്ങളിൽ ഓവുചാലുകളും ട്രാഫിക് സുരക്ഷാ ബോർഡുകളും സ്ഥാപിക്കും. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി റോഡിന്റെ അതിർത്തി നിർണയിച്ച് കല്ലിടാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരക്കുണ്ട് മടന്തട്ട് മേഖലകളിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. 2023 മെയ് മാസം റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ എംഎൽഎ ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. മാഷ് തന്നെ എന്നെ ചുമതലപ്പെടുത്തിയതാണ്. ഗോവിന്ദൻ മാഷ് അറിയാം, മാഷ് ഇപ്പോൾ മന്ത്രി എന്ന രീതിയിൽ, അപ്പോൾ മാഷിനെ ചുമതലപ്പെടുത്തിയതാണ്. മാഷോട് കൂടി ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ യോഗം വിളിച്ചത് മാഷോട് കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇനി ഈ കമ്മിറ്റി എന്ന രീതിയിൽ തന്നെ ആലോചിച്ചുകൊണ്ട് നമുക്ക് മറ്റു പ്രവർത്തനങ്ങളുമായി പോവാം. അതിലിപ്പോൾ കാരക്കുണ്ട് രണ്ട് സ്ഥലത്താണ് നമുക്ക് യോഗം വിളിക്കേണ്ടത്. കാരക്കുണ്ട് നമുക്ക് യോഗം വിളിക്കാം. യോഗത്തിൽ ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പ്രശാന്ത്, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ബാബുരാജൻ, ചപ്പാരപ്പടവ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം കെ മൈമുനത്ത്, കെ പത്മനാഭൻ, കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഫോറം HMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം ജില്ലാ സെക്രട്ടറി വി വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിരുന്ന തൊഴിലാളികൾക്ക് 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക, പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കുക, ചികിത്സാ ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻ ഫോറം HMS ജില്ലാ കമ്മിറ്റി നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. പെൻഷൻ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അംബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വി വി വിജയൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായി മാനസികമായി വെല്ലുവിളി നേരിടുന്ന തൊഴിലാളി മെമ്പർമാരാണ്. അവർക്ക് ഇതുവരെയായും ഗവൺമെന്റോ ചികിത്സാ ധനസഹായം അനുവദിച്ചിട്ടില്ല. HMS സംബന്ധിച്ചോളം പറയാനുള്ളത്, ഒരു ചികിത്സാ ധനസഹായം ഗവൺമെന്റ് അനുവദിക്കണമെന്നാണ് ഈ ധർണാസമരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളെല്ലാം പഴയകാലത്ത് പോലെ വിവാദ അപേക്ഷ കൊടുത്താൽ 2 മാസത്തിനകം കൊടുക്കാനുള്ള ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് പോലും വിവാദ ധനസഹായം നമുക്ക് തൊഴിലാളി കൊടുക്കാൻ ഗവൺമെന്റ് സാധിക്കുന്നില്ല. LJD ജില്ലാ സെക്രട്ടറിയും KKTU ജില്ലാ സെക്രട്ടറിയുമായ EV ഗണേശൻ, ടി അജിത, കെ രവീന്ദ്രൻ, സി ബാലകൃഷ്ണൻ, KV ശശി, പി രാജീവൻ, പെൻഷൻ ഫോറം ജില്ലാ സെക്രട്ടറി PV തമ്പാൻ, VM ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KV കുഞ്ഞിക്കണ്ണൻ, പി ചന്ദ്രിക, VV രാജശ്രീ, സി രാഘവൻ, MK സരോജിനി, കെ കുഞ്ഞിരാമൻ എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണസദ്യയ്ക്ക് രുചി പകരാൻ ഓണക്കിറ്റിൽ കുടുംബശ്രീയുടെ ശർക്കര വരട്ടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിലേക്ക് കുടുംബശ്രീ മുഖാന്തരം ശർക്കര വരട്ടി എത്തിത്തുടങ്ങി. ജില്ലയിൽ വിതരണം ചെയ്യുന്നതിന് 100 ഗ്രാം ശർക്കര വരട്ടിയുടെ 289,500 പാക്കറ്റ് നൽകാനുള്ള ഉത്തരവാദിത്തമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഏറ്റെടുത്തത്. ജില്ലയിലെ 23 കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇതിന്റെ ചുമതല. കാസർഗോഡ് ഡിപ്പോയിലേക്ക് 143,000ഉം കാഞ്ഞങ്ങാട് ഡിപ്പോയിലേക്ക് 146,500 പാക്കറ്റും നൽകണം. ഇതിനായി ഒരു ദിവസത്തെ പരിശീലനം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് കാസർഗോഡ് വെച്ച് നേരത്തെ നൽകിയിരുന്നു. ഓഗസ്റ്റ് 18 മുഴുവൻ പാക്കറ്റും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സംരംഭകർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് CDSന്റെ കീഴിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 100 ഗ്രാമിന്റെ 12,000 പാക്കറ്റുകളാണ് നിർമ്മിക്കുന്നത്.
ഓണക്കിറ്റില് 14 സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതിലൊന്നാണ് നമ്മൾ ശർക്കര വറ്റി. അത് ജില്ലാ മിഷനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ തൃട്ടപ്പേര് പഞ്ചായത്ത് ഓരോരോ കുടുംബ സംരംഭർ നിന്നും നമ്മൾ തൃട്ടപ്പേര് പഞ്ചായത്തിൽ നിന്ന് മഹർ ഹബ കുടുംബശ്രീയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. സംരംഭം ചെയ്യുന്നതാണ് നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും ചെയ്യലും സമ്പത്ത് എല്ലാ സാധനം കൊടുക്കേണ്ടത്. ഇത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിലുള്ള ചക്ക വരട്ടി ഓണക്ക് കിറ്റിന് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്. കുടുംബശ്രീ സംരംഭമായ മർഹബയാണ് ഇത് ഏറ്റെടുത്ത് നിർമ്മിച്ച് പാക്കറ്റിലാക്കി വിതരണത്തിന് ഒരുക്കുന്നത്. പി കെ റഹ്മത്തിൻ്റെ നേതൃത്വത്തിൽ വി പി കുഞ്ഞായിഷ, ടി സി റഷീദ, പി കെ സബൂറ, എം രജനി, എൻ ഹബില എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പ്. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഖാദി സ്വാതന്ത്ര്യ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. പൈനൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് ഖാദി സ്വാതന്ത്ര്യ സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. പൈനൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്മൃതി സംഗമം ഈ തീർച്ചയായിട്ടും അർഹതപ്പെട്ടിട്ടുള്ള ഒരു ഇടത്ത് തന്നെയാണ്, ഒരു മണ്ണിട്ട കൃഷികൾ തന്നെയാണ്. ഖാദി തൊഴിലാളികൾ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ആ ഒരു നാടിനോടുള്ള വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമാണ് കേട്ടാത്തത്. ഇവിടെ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യ സമരം നേടേണ്ടത് ഖാദിയിലൂടെയാണ്. വീരാമാട്ട പുസ്തകം അതേപോലെ മുൻപൊരു സാമ്പത്തിക വീരാമാട്ടുചാരിന്റെ അവസ്ഥയിലെ കഴിഞ്ഞിരുന്നു. തുടർന്ന് നമ്മുടെ ധീര സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ എന്ന വിഷയത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യസമര സേനാനി വി പി അപ്പുക്കുട്ടൻ, എഴുത്തുകാരൻ പൈനൂർ കുഞ്ഞിരാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പി വി കുഞ്ഞപ്പൻ മുഖ്യാതിഥിയായി. കെ ധനഞ്ജയൻ, ഒ കാർത്യായിനി, കെ കെ കൃഷ്ണൻ, ടി വി വിനോദ്, കെ സത്യഭാമ, കെ യു രാധാകൃഷ്ണൻ, സി വി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ സി കൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മിറർ ഇമേജ് കഴിവിലൂടെ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുകയാണ് തിരുക്കരിപ്പൂർ ചെറുകാനത്തെ കെ ദേവദർശൻ എന്ന 8-ാം ക്ലാസ്സുകാരൻ. പ്രത്യേകിച്ച് ഒരു പരിശീലനവും നടത്താതെ മിറർ ഇമേജിലൂടെ എഴുതാനും പത്രങ്ങൾ തലകീഴായി പിടിച്ചു വായിക്കാനും ദേവദർശന് കഴിയും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ എന്ന വ്യത്യാസമൊന്നും ദേവദർശന്റെ മിറർ ഇമേജ് എന്ന കഴിവിന് തടസ്സമാകുന്നില്ല. പഠിച്ച കാര്യം മാത്രമല്ല, ഒരാൾ പെട്ടെന്ന് പറയുന്ന കാര്യവും ദേവദർശ് മിറർ ഇമേജിലൂടെ എഴുതും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വലത്തുനിന്നും ഇടത്തോട്ടാണ് ഇത് എഴുതേണ്ടത്. മാത്രമല്ല, അക്ഷരങ്ങൾ തലതിരിഞ്ഞും ആയിരിക്കണം. പിന്നീട് ഒരു കണ്ണാടിയിലൂടെ നോക്കിയാൽ മാത്രമേ ആർക്കും ഇത് വായിക്കാൻ കഴിയുകയുള്ളൂ. വളരെ അനായാസമായാണ് ദേവദർശ് ഈ രീതിയിൽ എഴുതുന്നത്. പത്രങ്ങൾ തിരിച്ചു പിടിച്ചുള്ള വായന, നോട്ടീസ് തിരിച്ചു പിടിച്ച് പുറംഭാഗത്ത് നോക്കിയുള്ള വായന എന്നിങ്ങനെ നീളുന്നു ദേവദർശിന്റെ കഴിവുകൾ. ആരോപണം, 20 പേർക്കെതിരെ കേസ്, കുഞ്ചത്തൂരിലും പോലീസിന് നേരെ അതിക്രമം. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-ാം ക്ലാസ്സുകാരനായ ദേവദർശ് തൃക്കരിപ്പൂർ ചെറുകാനത്തെ കെ വി രഞ്ജിത്ത്, കെ ദിവ്യ ദമ്പതികളുടെ മകനാണ്. ചെറുപ്രായത്തിൽ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ ഈ കഴിവ് ദേവദർശിന്റെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും പരിശീലനമോ ആരെങ്കിലും പറഞ്ഞു നൽകിയോ അല്ല ഈ മിടുക്കൻ ഇത് സ്വായത്തമാക്കിയത്. 3 ഭാഷകളിലും അതുപോലെ സംഖ്യകളിലും മിറർ ഇമേജ് ചെയ്യുന്നുണ്ട്. 5-ാമത്തെ വയസ്സ് തൊട്ട് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് മുതൽ തന്നെ മിറർ ഇമേജ് ചെയ്ത് കണ്ടിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ പത്രം തിരിച്ചു വായിക്കാനും അതുപോലെ തന്നെ പോസ്റ്ററുകളും മറ്റും ബാക്ക് സൈഡിൽ നിന്ന് വായിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇത് കൂടുതൽ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ മറിച്ചിട്ട ബോർഡുകളെല്ലാം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ തിരിച്ചു പിടിച്ച് വായിക്കാനുള്ള ഇത് എന്തെന്നുള്ളത് മനസ്സിലാക്കാണ്ട കാരണം. ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് വായിക്കും അത് കാര്യങ്ങളെല്ലാം. ബോർഡെല്ലാം ബാക്ക് ഭാഗം കാണുമല്ലോ, നകല് പോലെ. അപ്പോൾ തന്നെ എല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ അധ്യാപകർ ദേവദർശന്റെ കഴിവ് കണ്ടെത്തിയതോടെയാണ് ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞത്. വളരെ അപൂർവമായി മാത്രം കുട്ടികൾക്ക് ലഭിക്കുന്ന കഴിവാണ് ദേവദർശന് ലഭിച്ചത്. രജിസ്ട്രേഷൻ നമ്പർ 14 HDG
6890 രാമായണ മാസാചരണം 2022 ഓഗസ്റ്റ് 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ ചെറുകാന മാരാർജി ഹാളിൽ. കുലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സുകാരനായ കൻവൽ നയനാണ് ദേവദർശന്റെ സഹോദരൻ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ നടക്കുന്ന ഹർഗർ തിരങ്കയുടെ മുന്നോടിയായി ക്യാമ്പയിൻ പ്രവർത്തനവുമായി പെരുങ്ങം CRPF മലയോരത്തെ വിവിധ പ്രദേശങ്ങളിൽ CRPFിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തുന്ന പ്രവർത്തനമാണ് ഹർഗർ തിരങ്ക എന്ന പേരിൽ രാജ്യത്ത് നടക്കുന്നത്. ഇതിന്റെ പ്രചരണത്തിനും ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമാണ് നമുക്കും ഉയർത്താം ത്രിവർണ പതാക എന്ന പേരിൽ പെരിങ്ങം CRPF റിക്രൂട്ട് സെന്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. CRPF ഇൻസ്പെക്ടർ GD MV രാജീവിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ, പാടിയൂട്ടുചാൽ, പെരിങ്ങോം തുടങ്ങിയ ടൗണുകളിലും വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും എത്തിയ സേനാ അംഗങ്ങൾ ദേശീയ പതാക ഉയർത്തേണ്ടതും ആദരിക്കേണ്ടതുമായ രീതികൾ പരിചയപ്പെടുത്തി. 2021 December 30 ഉത്തരവനുസരിച്ച് ഇന്ത്യയുടെ പതാക കോഡ് 2002 ഭേദഗതി ചെയ്യുകയും പോളിസ്റ്റർ അല്ലെങ്കിൽ യന്ത്രം കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാക അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ ദേശീയ പതാക കൈകൊണ്ടോ യന്ത്രം കൊണ്ടോ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി എന്നിവയിൽ നിർമ്മിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശ്വരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SPC ദിനാചരണ പരിപാടി നടത്തി. മുൻ NSG കമാൻഡോ ശൗര്യചക്ര സുബൈദാർ PV മനീഷ് കുട്ടികളോട് സംവദിച്ചു. SPC ദിനാചരണ പരിപാടികളുടെയും ആസാദിക അമൃത മഹോത്സവം പരിപാടികളുടെയും ഭാഗമായാണ് XNSG കമാൻഡോ ശൗര്യചക്ര സുബൈദാർ PV മനീഷ് സ്കൂളിലെത്തി കുട്ടികളോട് സംവദിച്ചത്. പ്രിൻസിപ്പൽ VV ചന്ദ്രൻ PV മനീഷിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചടങ്ങിന് SPC ഗാർഡിയൻസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് പുഷ്പലത, PTA പ്രസിഡന്റ് K ഭാസ്കരൻ, CV ഉണ്ണികൃഷ്ണൻ, KS സിന്ധുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ സംസ്ഥാന കലോത്സവത്തിന്റെ മുന്നോടിയായി നവമാധ്യമ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. TI മധുസൂദനൻ MLA പ്രചാരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ 7th സംസ്ഥാന കലോത്സവം സർഗോത്സവ് 2022 ഈ മാസം 21 പയ്യന്നൂരിൽ നടക്കും. കലോത്സവത്തിന്റെ ഭാഗമായുള്ള നവമാധ്യമ പ്രചരണത്തിന് തുടക്കമായി. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ TI മധുസൂദനൻ MLA പ്രചരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും NGO പ്രവർത്തകന്മാർ ചോദ്യവും ആ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിന് കൂടി കഴിയുന്ന നിലയിലുള്ള ഗൃഹസന്ദർശനമാണ്. ഈ കലാപരിപാടിയിലേക്ക് കുട്ടികളെ അതുവഴി മുതിർന്നവരെ ആകെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. കുറേയേറെ വേദികളുണ്ട്. ആ വേദികളുടെ മുന്നിലെല്ലാം ആളുണ്ടാകും. അതിലാണ് സംഘാടക സമിതി ഊന്നൽ നൽകുന്നത്. KV മനോജ്കുമാർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി S. അജയകുമാർ, A. രതീശൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 1000 കലാപ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, BMLP സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിൽ ഒരുക്കുന്ന 8 വേദികളിലായാണ് കലോത്സവം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2022-23 സംരംഭക വർഷത്തിന്റെ ഭാഗമായി വ്യവസായ വകുപ്പും പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂരിലെ ലീഡ് ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 2022-23 സംരംഭക വർഷത്തിന്റെ ഭാഗമായാണ് വ്യവസായ വകുപ്പും പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂർ ലീഡ് ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണമുള്ള അവസരത്തിൽ ആ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത് ഒരു മതേതര രാജ്യം നമ്മുടെ രാജ്യം, തൊഴിലില്ലായ്മയില്ലാത്ത, പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു രാജ്യം.
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ അധ്യക്ഷയായി. ഉപജില്ലാ വ്യവസായ ഓഫീസർ കെ പി ഗിരീഷ് കുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി പി സമീറ, വി വി സജിത, ടി വിശ്വനാഥൻ, വ്യവസായ വികസന ഓഫീസർ ടി വി ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. നഗരസഭ ഇന്റേൺ കെ അനുശ്രീ, അക്ഷയ്, ടി രാജീവ് എന്നിവർ പദ്ധതി വിശദീകരിച്ചു. സംരംഭങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടുകൾ വിവിധ ബാങ്കുകൾക്ക് കൈമാറി സംരംഭകർക്കുള്ള ലൈസൻസ് വിതരണം നടത്തുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എൽ ഐ സിയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ എൽ ഐ സി സംരക്ഷണ സമിതിയുടെ ജില്ലാതല ജനസഭ ഓഗസ്റ്റ് 20 പയ്യന്നൂരിൽ നടക്കും. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ സി ഐ ടി ഹാളിൽ നടന്നു. എൽ ഐ സിയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ എൽ ഐ സി സംരക്ഷണ സമിതിയുടെ ജില്ലാതല ജനസഭ ഓഗസ്റ്റ് 20 പയ്യന്നൂരിൽ നടക്കും. ജനസഭയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എറണാകുളത്ത് വെച്ച് ചേർന്നാൽ അതിവിപുലമായ ഒരു കൺവെൻഷൻ വെച്ചാണ്, ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കൺവെൻഷൻ വെച്ചാണ് എൽ ഐ സി സംരക്ഷണ സമിതി എന്ന ഒരു പദ്ധതി. ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി വി കുഞ്ഞപ്പൻ, എം കെ മോഹനൻ, കെ ബാഹുലയൻ, കെ വി ബാബു, പ്രേംജിത്ത്, പി ജെ ജേക്കബ്, കെ കെ കൃഷ്ണൻ, എ പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കെ വി ബാബുവിനെ ചെയർമാനായും പി വി കുഞ്ഞപ്പനെ ജനറൽ കൺവീനറായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് വീടുകളിൽ ഉയർത്താൻ ജയ്ഹിന്ദ് പയ്യന്നൂർ ദേശീയ പതാക വിതരണം ചെയ്തു. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ വി പി അപ്പക്കുട്ടപ്പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് വീടുകളിൽ ഉയർത്താൻ ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ പതാക വിതരണം ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ വി പി അപ്പക്കുട്ടപ്പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമര പോരാളികളുടെ ജീവിതം അതീവ ദുരിതപൂർണമായിരുന്നുവെന്നും അവരുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണെന്നും വി പി അപ്പക്കുട്ടപ്പൊതുവാൾ പറഞ്ഞു. ജയ്ഹിന്ദ് ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പ്രശാന്ത് കോറോം, പി എ സനാഥ്, നാൽപ്പാടി ഭാസ്കരൻ, കെ വി സ്നേഹജൻ, ജിജേഷ് കൌവായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. എം വിജിൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഉന്നത വിജയം നേടിയ ബാങ്ക് പരിധിയിലെ വിദ്യാർത്ഥികളെയാണ് കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന പരിപാടി എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികവാർന്ന നിലയിലാണ് ഇത്തവണ നിങ്ങൾ വിജയം നേടിയത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നിങ്ങൾക്കറിയാം. കാലുവിന്റെ കഥകളിലൂടെ നാം വായിച്ചിട്ടുണ്ട്. തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ തന്റെ ശിഷ്യന്റെ ഉച്ചഭക്ഷണം പൊടി കട്ടുതിന്ന അധ്യാപകന്റെ ജീവിതം പങ്കുവെച്ച കഥകൾ നാം വായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അങ്ങനെയായിരുന്നു. പിന്നീടുള്ള ഘട്ടം ഘട്ടമായ മാറ്റം നാം കണ്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, ഒരുപക്ഷെ നമ്മളെല്ലാ സിനിമ കണ്ടിട്ടുണ്ടാവും. മോഹൻലാൽ ശ്രീനിവാസിന്റെ സഹായത്തോടുകൂടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു പൊതുവിദ്യാലയത്തിൽ അധ്യാപകനായി പോവുക. ആ പൊതുവിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകനാണ് നെടുകുടികളും മാമുകോയയും അതുപോലെ തന്നെ സുകുമാരിയും ജഗതിയും ഒക്കെ അധ്യാപകരായിട്ടുള്ള ആ സിനിമയിലെ നായക മേനക ഉച്ചകഞ്ഞി ഉച്ച ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പി പി ദാമോദരൻ, കെ പത്മനാഭൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. കെ ജി വത്സലകുമാരി, പി വി ഷൈനി, എം വി ശശി, ടി വി ചന്ദ്രൻ, കെ കുഞ്ഞിരാമൻ, ടി വി മോഹനൻ, എ കെ നാരായണൻ നമ്പൂതിരി, വി വി രമേശൻ, ബാങ്ക് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ, സെക്രട്ടറി ടി പി ബീന എന്നിവർ സംസാരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന്റെ പദ്ധതി ചിങ്ങം 1 തുടക്കമാകും. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന് പദ്ധതിയുടെ ഉദ്ഘാടനവും കർഷക ദിനാചരണത്തിന്റെയും സംഘാടക സമിതി രൂപീകരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2022-23 വർഷത്തിൽ നടപ്പിലാക്കുന്ന നല്ല ഭക്ഷണം നല്ല ആരോഗ്യം പദ്ധതിക്ക്
2022 ഓഗസ്റ്റ് 17 ചിങ്ങമൊന്നിന് തുടക്കമാകും. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, പ്രദർശനം, വിൽപ്പന, കർഷകരെ ആദരിക്കൽ, കർഷകരുമായി മുഖാമുഖം, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികളാലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇതിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, കെ പത്മിനി, പി ശശിധരൻ, ടി എം രാജീവ്, കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവള്ളൂർ എവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. സടാക്കോ സ്ട്രീറ്റ് എന്ന് പേര് നൽകിയ തെരുവോര ചിത്രരചന ചിത്രകാരൻ ബാലൻപാലായി ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കരിവള്ളൂർ എവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ യുദ്ധവിരുദ്ധ തെരുവോര ചിത്രരചനയ്ക്കായി ബ്രഷ് കയ്യിലെടുത്തത്. പ്രശസ്ത ചിത്രകാരൻ ബാലൻപാലായി യുദ്ധവിരുദ്ധ ചിത്രം വരച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂളിലെ അധ്യാപകനും ഡോട്ട് ചിത്രകാരനുമായ സുരേഷ് അന്നൂരിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ ചിത്രരചന നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക പി മിനി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപിക പി വി ഓമന, സ്റ്റാഫ് സെക്രട്ടറി പി സി ജയസൂര്യൻ, എസ് ആർ ജി കൺവീനർ പി പി വിനോദ്, ശ്രീജ എം വി, അനിത പി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൈനൂർ കോപ്പറേറ്റീവ് നാഷണൽ കോളേജിൽ മലയാളം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ശില്പി കെ കെ ആർ വെങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. ശില്പി കെ കെ ആർ വെങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥലം പയ്യന്നൂരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പയ്യന്നൂർക്കാരനാണ്, എൻ്റെ അമ്മ വീട് പയ്യന്നൂരാണ്. അതാണ് നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്ഥലം. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത്. കോളേജ് പ്രിൻസിപ്പൽ കെ ജി സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. യു പ്രസന്നകുമാർ, സി ടി സെബാസ്റ്റ്യൻ, ഇ രവി, പി നാരായണൻ, വി കെ വി രമേശൻ, ഇ രജനി, തീർത്ഥ തുടങ്ങിയവർ സംസാരിച്ചു. വേങ്ങയിൽക്കാനായി എൽ പി സ്കൂളിൽ പത്തില തോരനും കർക്കിടക കഞ്ഞ് വിതരണവും നടന്നു. വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വേങ്ങയിൽക്കാനായി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കർക്കിടക കഞ്ഞിയുടെ വിതരണവും പത്തിലത്തോരനും ഒരുക്കി. പരിപാടിയുടെ ഉദ്ഘാടനം പൈനൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ശബരികൾ മഹാത്മാഗാന്ധി പയ്യന്നൂരിൽ വന്നിരുന്നു. ആ പയ്യന്നൂരിൽ വന്ന മഹാത്മാഗാന്ധി നട്ടൊരു മാവിപ്പോ ആനന്ദ ആശ്രമത്തിലുണ്ട്. ഔഷധക്കഞ്ഞിയുടെ നിർമ്മാണത്തിനും കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസിനും കുന്നത്ത് നാരായണൻ വൈദ്യർ നേതൃത്വം നൽകി. പി ടി എ വൈസ് പ്രസിഡന്റ് എം അനൂപ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ടി എം ലളിതാംബിക, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ ടീച്ചർ, പി രാമകൃഷ്ണൻ, കെ ജീവൻ, സി വി ജയശ്രീ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ ജെൻസ് ആൻഡ് സർഗധാര ക്ലബിൽ വയലാർ രാമവർമ്മയുടെ പാദമുദ്രകൾ പുസ്തകാവതരണം നടത്തി. വെള്ളൂർ ജെൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ എം വി ജനാർദ്ദനൻ മാസ്റ്റർ പുസ്തക അവതരണം നടത്തി. ഈ പുതിയ കാലത്തെക്കുറിച്ച് അന്ന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1950 മുമ്പേ ഗാന്ധി വധത്തെ തുടർന്നുള്ള ആ കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ചോദിക്കട്ടെ. അപ്പൊ അന്ന് എഴുതി വെച്ച ഒറ്റ വരി മാത്രം മതി. എന്താണ്? അകലെ സ്വാതന്ത്ര്യത്തെ തുണ്ടുമുണ്ടാക്കി കീറാൻ, ഈ സ്വാതന്ത്ര്യത്തെ തുണ്ടു തുണ്ടാക്കി കീറാൻ. അന്ന് മാത്രമല്ല, ഇന്ന് പുതിയ കാലത്ത് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലെ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് നടക്കുന്നത്. സി നിതിൻ അധ്യക്ഷത വഹിച്ചു. എ കെ പ്രസാദ്, കെ വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കെ ബാലകൃഷ്ണൻ നമ്പ്യാർ സ്മാരക പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് പുസ്തകങ്ങൾ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 9847605601 അല്ലെങ്കിൽ 9447270848 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം. ധർണ സംഘടിപ്പിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് അധികാര വികേന്ദ്രീകരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ഗ്രാമോദയ അങ്കണത്തിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഖാദി മേളയിൽ 30% വരെ ഗവൺമെന്റ് റിബേറ്റ്. പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ജനപ്രതിനിധികളും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 2023 മെയ് മാസത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഫോറം എച്ച് എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. നോർത്ത് തിരുക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം ജില്ലാ സെക്രട്ടറി വി വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.